ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി ആൻഡ് എസ് ടി ബൈ അഫിയ നസി. ഇതായത് കണ്ടോ, ഇത് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ പുതിയ നെയ്ബർ സുമചേച്ചി കൊണ്ടുതന്ന പയറാണ്. വളരെ ജൈവികമായിട്ട് അവർ വീട്ടിൽ ഒരു രാസവസ്തുക്കളും ഇല്ലാതെ കൃഷി ചെയ്ത പയറാണ്. ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, താറാവ് കാട കാണിച്ചു തരാം ഒരു ദിവസം. ദാ ഇത് തട്ടത്തിൽ കാടമുട്ടയാണ്. നമുക്ക് ഇന്ന് വൈകിട്ട് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയ റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പഴയ വീട്ടിൻ്റെ അയ്യത്ത് പിടിച്ചതാണ് പംകിൻ മത്തങ്ങത. നല്ല വിളഞ്ഞു കിടക്കുകയാണ് കണ്ടോ, നമുക്ക് പറിക്കാം. ഹായ് മത്തങ്ങ കിട്ടിയോ, ഹാപ്പി ആയോ? ഓക്കെ. അപ്പൊ ഞാൻ മലബാർ സ്പെഷ്യൽ കിളിക്കൂട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. എന്നെ സഹായിക്കാനായിട്ട് കിച്ചണിലുള്ളത് ഊട്ടിയാണ്. അപ്പൊ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് 5 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഇനി നമുക്ക് ചെറുതായിട്ട് കുനുകുനാ നരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാളയാണ് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് വേണ്ടവർ പച്ചമുളക് കുറച്ച് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് 1/2 സ്പൂൺ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവം വരെയാണ് വേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ട പിടിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും. ഇനി പൊടികളാണേ. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എരിവ് കുറച്ച് വേണ്ടവർ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഞാൻ ദേ ഇവിടെ മീഡിയം സൈസുള്ള 3 കിഴങ്ങ് വേവിച്ചിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മാഷ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാനൊക്കത്തുള്ളൂ. നന്നായിട്ട് മാഷാവാൻ വേണ്ടി ഞാൻ വീണ്ടും കയ്യിലെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മാഷ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് നല്ല കട്ടി പിടിച്ചിരുന്നത്. ഇതിന് കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇളകി കൊടുക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി മലബാർ സ്പെഷ്യൽ കിളിക്കൂട് നമ്മുടെ നാട്ടിൽ കായംകുളത്തൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കൂടുതലും മലബാർ ആ ഏരിയയിലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉമ്മമാർക്കൊന്നും റെസിപ്പി അറിയത്തില്ലായിരുന്നു കേട്ടോ, എനിക്കും വലിയ പിടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് കിളിക്കൂട്ടിലേക്ക് വരാം. ദ മസാലയൊക്കെ നന്നായിട്ട് എല്ലായിടവും പറ്റി പിടിച്ചിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിലും നമുക്ക് ഇത്തിരി ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോഴത്തേക്കും ദാ നമ്മുടെ ഊട്ടിക്കുട്ടൻ മുട്ടയെല്ലാം നല്ല ഭംഗിയായിട്ട് പൊളിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് മസാല വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ട ഓരോന്നും ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ദാ ഇങ്ങനെ കവർ ചെയ്ത് എടുക്കാവേ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണെന്ന്, പക്ഷേ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ എടുക്കുന്ന കിഴങ്ങുമൊക്കെ നന്നായിട്ട് മാഷാവുകയും അതുപോലെ തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് കുക്കാവുകയും ചെയ്താൽ ഒരു പാടും ഇല്ലാതെ നമുക്കെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് 2 കോഴിമുട്ട നന്നായിട്ട് കലക്കി എടുത്തു വെക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് വെർമിസെല്ലി ഇതാ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ബോൾസ് മുട്ടയ്ക്കകത്ത് ഒന്നിങ്ങനെ മുക്കിയെടുക്കണം.
എന്നിട്ട് വെർമിസെല്ലി കൊണ്ട് ദാ ഇങ്ങനെ കോട്ട് ചെയ്യാം. ഇനി ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇത്തിരിയെങ്കിലും പാട് തോന്നിയ ഒരു സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. വെർമിസെല്ലി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല, ഒരിത്തിരി ടൈം എടുത്തു. ഞാൻ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് നടന്നില്ല എന്ന് സാരം. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് തവണ ഇതിലേക്ക് ഇട്ടിങ്ങനെ മറിക്കുകയും തിരിക്കുകയും ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ അധികം സമയം എടുക്കുന്നുമില്ല കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിക്കൂടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കായിട്ട് കൊണ്ട് നടന്ന് സെർവ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ടോ അഭിജ, കൊള്ളാവോ? അമ്മൂക്കുട്ടന് മനസ്സ് കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്? പരിക്ക് പറ്റിയ ആള്. എങ്ങനെയുണ്ടോ ഞാന്? അപ്പോൾ എൻ്റെ അനിയത്തിയും അനിയനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവർക്കൊന്ന് കൊടുത്തു നോക്കാം. ശരിക്കുമുള്ള അഭിപ്രായം പറ, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കിളിക്കൂടിന് കാടമുട്ടയാ? ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പൂരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൂരിക്ക് ഇതാ ഇങ്ങനെ മാവ് ബോളാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം മറന്നുപോയെന്ന് ഓർത്തത്. നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രഷർ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പരത്തുന്ന കല്ലും കുഴവിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് പരത്തി പൂരിയിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്നതെന്ന് വ്യത്യാസമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതിൽ സാരമില്ലായിരുന്നു. പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി തന്നെ കിട്ടി. അപ്പോൾ ആശ്വാസമായി. നമ്മുടെ കിളിക്കൂടിൻ്റെ ടെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാം. എന്ത് പറയാം, നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? ശരിക്കും കൊള്ളാവോ? കടയിൽനിന്ന് കഴിച്ച പോലെയാണോ? അതുപോലെ അത് കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് കൂടുതലാണ്. പക്ഷേ ഇത് അല്ല, അന്ന് ഒരു പാക്കിങ് പോലില്ലായിരുന്നു നമ്മള് കഴിച്ചപ്പോ. ഒരു കവറിങ് പോലെ ഇത് ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. സൂപ്പർ അടിപൊളി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി പിന്നെ ഇവിടെ ഇട്ടൂലി കളിയായിരുന്നു, കുട്ടിപ്പട്ടാളും വലിയപ്പട്ടാളും എല്ലാവരും കൂടെ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ഇട്ടൂലി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒന്നിങ്ങനെ ഒളിപ്പിച്ചു വെക്കും, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് നടന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണ് പറയുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഞങ്ങളുടെ ഓരോ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.